അഡ്മിനിസ്ട്രേറ്ററുടെ ഏകാധിപത്യ ഭരണത്തിൽ നിന്നും ലക്ഷദ്വീപിനെ മോചിപ്പിക്കണമെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ. കൊച്ചിയിലെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലക്ഷദ്വീപ് നിവാസികളുടെ യാത്രാ ദുരിതത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് കൊച്ചിയിലെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. NCP സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ശ്രീ അമിത്ഷായെ കണ്ട്, ശ്രീ നരേന്ദ്രമോദിയെ കണ്ട് ദ്വീപിൽ നിന്ന് നടക്കുന്ന ഭീകര ഭരണത്തെ കുറിച്ച് പറഞ്ഞു. അവരുടെ വിധരവായ ചകിടുകളിൽ അത് വീണിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെ അവരെ അത് കൽപ്പിക്കണം എന്ന് ഞങ്ങൾക്കറിയാം. ഒരുപാട് സമരങ്ങളിലൂടെ, ആ സമര ഭൂമികളിലൂടെ, തീക്ഷ്ണമായ സമരങ്ങളിലൂടെ കടന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് NCP. അതുകൊണ്ട് ഞങ്ങൾ ക്ഷമ പരീക്ഷിക്കാനാണ് കേന്ദ്ര ഗവൺമെന്റും അവരുടെ അംബാസഡറായ കോടെ പട്ടേലും ശ്രമിക്കുന്നതെങ്കിൽ എങ്ങനെ അവരെ തിരുത്തണം എന്ന് NCP അറിയാം എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദ്വീപ് നിവാസികളുടെ യാത്രാ ദുരിതം പരിഹരിക്കുക, കപ്പൽ സർവീസുകളുടെ എണ്ണം പൂർണ്ണതോതിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധത്തിൽ മുന്നോട്ട് വെച്ചു. NCP, NYC, LSA എന്നീ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രശ്നപരിഹാരം അടിയന്തരമായി നടപ്പാക്കിയില്ലെങ്കിൽ കൂടുതൽ ശക്തമായ അടുത്തഘട്ട സമരം ഉടൻ ആരംഭിക്കുമെന്ന് ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസൽ അറിയിച്ചു. പ്രതിഷേധ സംഗമത്തിന് മുന്നോടിയായി ഹാർബർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് അഡ്മിനിസ്ട്രേഷൻ ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ പ്രകടനം നടന്നു. PP മുഹമ്മദ് ഫൈസി NP, ലക്ഷദ്വീപ് NCP പ്രസിഡന്റ് അബ്ദുൽ മുത്തലീബ്, CR സജിത്, മുഹമ്മദ് അനീസ്, ലതിക സുഭാഷ്, NCP എറണാകുളം ജില്ലാ പ്രസിഡന്റ് TP അബ്ദുൾ അസീസ്, PJ കുഞ്ഞിമോൻ, മുരളി പുത്തൻവേലി, ജോളി ആന്റണി, അഫ്സൽ കുഞ്ഞിമോൻ, സനൽ മൂലക്കേടി, പ്രവീൺ ജോസ്, ഷിനോൺ തൈവപ്പിൽ, കൊച്ചി ബ്ലോക്ക് പ്രസിഡന്റ് PA ഖാലിദ് എന്നിവർ പ്രസംഗിച്ചു. ശേഷം സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മെട്രോ 7 ന്യൂസ്, കൊച്ചി.